ന്യൂജൻ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് മറയ്ക്കാൻ യുവാക്കൾ കണ്ടെത്തിയ മാർഗം ഇതാണ്. നമ്പർ പ്ലേറ്റ് മാസ്ക് ഇട്ട് മറച്ചു. ബൈക്ക് നമ്പർ AI ക്യാമറയിൽ പതിയില്ലെന്ന ആത്മവിശ്വാസത്തിൽ യുവാക്കൾ ബൈക്കിൽ ചീറിപ്പാഞ്ഞു. പത്തനംതിട്ട SP ഓഫീസിന് സമീപം വെച്ച് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്ക് പൊക്കി. SP ഓഫീസിന് സമീപത്തെ ജംഗ്ഷനിൽ വേഗത കുറച്ചപ്പോഴാണ് ബൈക്ക് പിടികൂടിയതെന്ന് പത്തനംതിട്ട ട്രാഫിക് SI അജി സാമുവേൽ പറഞ്ഞു. ഈ ബൈക്കിൽ നമ്പർ പ്ലേറ്റ് മറച്ചു വെക്കുന്നതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഒരു പോയിന്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾ അടുത്ത പോയിന്റിലോട്ട് വിളിച്ചറിയിക്കും. അങ്ങനെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് ഇതുപോലുള്ള ബൈക്കുകൾ കൂടുതലായിട്ട് പിടിക്കുന്നത്. ഇത് റോഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് തടഞ്ഞു നിർത്തി പരിശോധിക്കുക എന്ന് പറയുന്ന വലിയ പാടാണ്. ഇത് അമിത സ്പീഡിൽ അങ്ങ് പോകുന്ന വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 100 കിലോമീറ്ററോളം സ്പീഡിൽ വരുന്നുണ്ട് വണ്ടി. 23,000 രൂപയാണ് ബൈക്കിന് ട്രാഫിക് പോലീസ് പിഴയിട്ടത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 5,000 രൂപ, സാരി കാർഡ് ഇല്ലാത്തതിന് 1,000 രൂപ, നമ്പർ പ്ലേറ്റിന് മാസ്ക് വെച്ചതിന് 7,500 രൂപ, ലൈസൻസ് ഇല്ലാത്ത ആളിന് വാഹനം ഓടിക്കാൻ കൊടുത്തതിന് 5,000 രൂപ എന്നിവ ഉൾപ്പെടെയാണ് 25,000 രൂപ പിഴയിട്ടത്. വയനാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബൈക്ക്. മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ ബൈക്ക് വിറ്റിരുന്നു. എന്നാൽ ബൈക്കിൻ്റെ ഓണർഷിപ്പ് ബൈക്ക് വാങ്ങിയ ആളുടെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല. ഈ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണറുടെ പേരിലാണ് ഇതിൻ്റെ ലയബിലിറ്റി നിലവിൽ കിടക്കുന്നത്. അപ്പം അവർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫൈൻ അടച്ചതിന് ശേഷം ഇനി അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിലവിലിപ്പോൾ ഈ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഉടമ തന്നെ അടയ്ക്കേണ്ടി വരും. രജിസ്റ്റേർഡ് ഉടമ തന്നെ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവരെ അടച്ചെങ്കിൽ ഇവരുടെ പേരിലേക്ക് ഈ വണ്ടി പേരിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ പലപ്പോഴായുള്ള നിയമലംഘനങ്ങൾക്ക് 17,500 രൂപ പിഴ അടയ്ക്കാനുണ്ടെന്നും കണ്ടെത്തി. ആകെ 40,500 രൂപ പിഴ അടയ്ക്കണമെന്ന് ബൈക്കിലുണ്ടായിരുന്ന യുവാക്കളെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബൈക്ക് ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. പിഴ അടയ്ക്കാൻ പണവുമായി എത്താമെന്നറിയിച്ച് യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.